ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഖിൽ റിവ്യൂലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഖിലിനോട് പറയുന്നോ അല്ല തല ചുറ്റി വീണപ്പോൾ എന്നെ സഹായിച്ചല്ലോ അതിന് ഞാനൊരു നന്ദി പറഞ്ഞില്ല നന്ദി അറിയിക്കാൻ വേണ്ടി വന്നതാ ഈ സമയം റൂമിന്റെ അരികിലേക്ക് ഓടി വരികയാണ് ശ്യാമ അഖിൽ ചോദിക്കുന്നോ നന്ദി പറയുന്നോ എന്തിനാ വന്ദന നന്ദി പറയുന്നത് ഇതൊക്കെ ഏതൊരു മനുഷ്യന്റെയും കടമയല്ലേ അതുമല്ല വന്ദന ശ്യാമയുടെ ടീച്ചറാ നമ്മൾ ഒരേ കോളേജിൽ പഠിച്ചതാ ഒക്കെ പക്ഷേ ഇപ്പൊ എന്റെ കണ്ണിലും വന്ദന ഒരു ടീച്ചറാ ശ്യാമ മനസ്സിൽ പറയുന്നു എന്നാലും എന്നെ പഠിക്കാൻ പഠിക്കാനിരുത്തിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുക എന്താ പറയുന്നതെന്ന് കേൾക്കാനും പറ്റുന്നില്ലല്ലോ അഖിൽ പറയുന്നു ഞാനിപ്പോ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചത് തന്നെ വന്ദന പഠിപ്പിക്കുന്നത് ശ്യാമയ്ക്ക് നല്ല രീതിയിൽ മനസ്സിലാകാൻ വേണ്ടിട്ടാ ശ്യാമ ജയിച്ചു വരാൻ ടെൻഷനോട് കൂടി ശ്യാമ മനസ്സിൽ പറയുന്നു അഖിൽ സാറോ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ കോളേജ് കാര്യങ്ങളായിരിക്കും എന്റെ ടീച്ചർ ആണെങ്കിലും അതൊരു അന്യസ്ത്രീയല്ലേ റൂമിൽ വന്നാൽ ഇറങ്ങി പോകാൻ പറഞ്ഞൂടായിരുന്നു അഖിൽ പറയുന്നു വന്ദനയോട് മുറിയിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഇനി ഒരു സാഹചര്യത്തിലും ലോകത്തിലെ എത്ര സുന്ദരിമാര് വന്നാലും എന്റെ മനസ്സ് പതറില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാ ശ്യാമെ പോലൊരു ഭാര്യയെ ഒരിക്കലും വഞ്ചിക്കില്ലാന്ന് ശപഥം ചെയ്തിട്ടുള്ളത് കൊണ്ടാ കൂടി ശ്യാമ മനസ്സിൽ പറയുന്നു പറഞ്ഞിട്ടും പറഞ്ഞിട്ടും സാറിന് മതിയാകുന്നില്ല പഴയ കൂട്ടുകാരിയല്ലേ പറയട്ടെ സാർ എന്നെ ചതിക്കുമോ ഏയ് അതില്ല പക്ഷേ പഴയ കൂട്ടുകാരികളാകുമ്പോൾ ഒരു രസം തോന്നുമായിരിക്കും ഞാനാരാ ഒരു പാവം ശ്യാമ കാണാൻ ഭംഗിയുമില്ല നിറവുമില്ല പറയുന്നു എന്തായാലും അഖിലിനും ഭാര്യയോടുള്ള സ്നേഹം സമ്മതിച്ചിരിക്കുന്നു പക്ഷേ സ്നേഹം ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് എന്തിനാ സ്നേഹം എന്ന വികാരം എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ ഇത് കേട്ടോന്ന് ആലോചിച്ചിട്ട് പുഞ്ചിരിച്ച അഖിൽ പറയുന്നു പലർക്കും പല കാഴ്ചപ്പാടല്ലേ എന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാ എന്റെ സ്നേഹം എന്റെ ഭാര്യയ്ക്ക് മാത്രം ഞാൻ കിട്ടിയ താലിയെ ശ്യാമ എന്തുമാത്രം ബഹുമാനിക്കുന്നുവോ അതിന്റെ നൂറിരട്ടി ബഹുമാനം എനിക്ക് തിരിച്ച് ശ്യാമയോടും ശ്യാമ ദേഷ്യത്തോടു കൂടി മനസ്സിൽ പറയുന്നു ഒന്ന് നിർത്തുവോ ടീച്ചർ എന്നെ പഠിപ്പിച്ചോട്ടെ പുഞ്ചിരിച്ചു വന്ദന മനസ്സിൽ പറയുകയാണ് ശ്യാമ പുറത്തു നിന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാ അഖിൽ എന്താ പറയുന്നതെന്ന് അവള് കേൾക്കാതിരുന്ന മതിയായിരുന്നു റൂമിലേക്ക് എത്തി നോക്കുന്ന ശ്യാമയുടെ അരികിലേക്ക് ഐശ്വര്യ വരികയാണ് പുഞ്ചിരിച്ച് തലയാട്ടി ഐശ്വര്യ ചോദിക്കുന്നു ഹലോ എന്താ ശ്യാമേ ഇവിടെ വന്നിങ്ങനെ ഒളിങ്ങി നോക്കുന്നത് അപ്പോൾ ശ്യാമ പറയുന്നു ഏയ് ഒന്നുമില്ല ഇത് കിട്ടാ ഐശ്വര്യ പറയുകയാണ് അല്ല എന്തോ ഉണ്ടല്ലോ കൂടി ശ്യാമ പറയുന്നു ഒന്നുമില്ലെന്നേ റൂമിൽ അഖിലും വന്ദനയും കൂടി സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് ഐശ്വര്യ പറയുകയാണ് ആഹാ ഇത് അവളല്ലേ ആ വന്ദന നിന്റെ ടീച്ചറ് ഇവളെന്താ അഖിയുടെ കൂടെ നിങ്ങളുടെ ബെഡ്റൂമില് ശ്യാമ പറയുന്നോ ഒന്നുമില്ല എന്റെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്നതാ ഐശ്വര്യ പറയുന്നോ ആ ക്ലാസ് എടുപ്പ് അത്ര ശരിയായ ക്ലാസ് എടുപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അമൃതയുടെക്കും കുറെയൊക്കെ അറിയാം ചോദിച്ചാ മതി പറഞ്ഞു തരുമെന്നേ കുറെ കാര്യങ്ങള് അമൃതയുടെയും കണ്ടിട്ടുണ്ട് കുറെ നേരത്തെ നടന്ന സിനിമാ രീതിയിലുള്ള ചില സംഭവങ്ങള് എന്ത് സംഭവങ്ങളാണെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് ഐശ്വര്യ പറയുകയാണ് ഏയ് ഒന്നുമില്ല ഞാനത് എന്തിനാ പറയുന്നത് വേണ്ട നിന്റെ അമൃത തന്നെ പറയും അല്ല ചിലപ്പോൾ അമൃത എടത്തി പറഞ്ഞെന്നും വരില്ല കാരണം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നേ ഏട്ടത്തിക്കു അറിയാം അങ്ങനെ ഐശ്വര്യ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ പിടിച്ച ശ്യാമ പറയുന്നു ഏട്ടത്തി എന്താ സംഭവിച്ചെന്ന് പറ ഐശ്വര്യ ചോദിക്കുന്നു അല്പം മറച്ചു വെച്ച് പറയണോ അതോ നടന്നത് അതുപോലെ അങ്ങ് പച്ചയ്ക്ക് പറയണോ അപ്പോഴൊന്ന് പതിറി ശ്യാമ പറയുകയാണ് അതുപോലെ തന്നെ പറഞ്ഞാ മതി ഐശ്വര്യ പറയുന്നു അഖിയും വന്ദനയും കൂടിയേ അവിടെ താഴെ അവളുടെ മുറിയിലെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു ഇത് ശ്യാമ ഞെട്ടി നിൽക്കുമ്പോൾ ശ്യമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഐശ്വര്യ പറയുകയാണ് അഖി വന്ദനയുടെ കയ്യിലും കാലിലും ഒക്കെ ദേ ഇങ്ങനെ തഴുകി തഴുകി ചെയ്യുന്നവർക്കോ നാണോ ഇല്ല പറയുന്ന എനിക്കെങ്കിലും നാണം വേണ്ടേ അല്ല നീ അമൃതടത്തോട് ചോദിച്ചാ മതി എല്ലാം പറഞ്ഞു തരും നിന്റെ സ്ഥാനത്ത് ജ്ഞാനങ്ങാണോ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അവളുടെ വായിലെ മുപ്പത്തിരണ്ട് വല്ലം താഴെ കിഴക്കുമായിരുന്നു നീ ഇങ്ങനെ ഭക്തിയും പൂജയും ഒക്കെ ആയിട്ട് അങ്ങ് നടന്നു അങ്ങനെ ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടി ആലോചിച്ച് നിൽക്കുകയാണ് ശ്യമ തിരിങ്ങിയെന്ന് ശ്യാമയൊന്ന് ശ്രദ്ധിച്ച് തലയാട്ടി ഐശ്വര്യ ുന്നു അതിനുശേഷം കാണിക്കുന്നത് ഐശ്വര്യ ജഗന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത ജഗൻ ചോദിക്കുകയാണ് ഹലോ ഐശ്വര്യ അവിടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു അവൾ ഐശ്വര്യ പറയുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു ജഗൻ ചോദിക്കുന്നു നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്ദന കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ അല്ലെ ഐശ്വര്യ പറയുകയാണ് എല്ലാം പക്കയ അവള് ആദ്യ റൗണ്ടിൽ ജയിച്ചു പക്ഷേ രണ്ടാം റൗണ്ട് നിർണായകമാണ് അത് ഞാൻ നേടും ശ്യാമയുടെ മനസ്സിപ്പോൾ പഠിത്തത്തിലല്ല വന്ദനയിലാ കുടുങ്ങി കിടക്കുന്നത് വന്ദന എന്ത് ചെയ്യുന്നു വന്ദന ആഹിയുമായി മിണ്ടുന്നുണ്ടോ വന്ദന ഉറങ്ങുന്നോ വന്ദന ഉണരുന്നോ അതൊക്കെ ഉള്ളിപ്പോൾ പഠിത്തം ഗോവിന്ദ ഇത് കിട്ടി ജഗൻ പറയുന്നോ ഓക്കെ ഐശ്വര്യ ദേ ഇതിന്റെ പിന്നിലെ എന്റെ ലക്ഷ്യങ്ങൾ നിനക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ വർമ്മയുടെ കമ്പനിയുടെ മുകളിൽ എന്റെ കമ്പനി വരണം അപ്പോൾ ഐശ്വര്യ പറയുകയാണ് അതറിയാം പക്ഷേ അതിന് ഞാൻ വെച്ചിട്ടുള്ള വ്യവസ്ഥകള് അങ്കളിനും അറിയാമല്ലോ അങ്കിളുടെ കമ്പനി ഞങ്ങളുടെ കമ്പനിയിൽ ലയിപ്പിക്കണം പിന്നെ നമ്മൾ രണ്ടുപേരും അതിന്റെ മ്യൂച്വൽ ഹെഡുകളാകും ഇത് കിട്ടി ജഗൻ പറയുകയാണ് തീരുമാനിച്ച വ്യവസ്ഥകളിൽ നിന്നും ജഗന്നാഥൻ ഒരു ും പിന്നിലേക്ക് പോകില്ല അപ്പോൾ ഐശ്വര്യ പറയുന്നു ഐശ്വര്യയും പോകില്ല നമുക്ക് രണ്ട് വെല്ലുവിളികളെയാ നേരിടേണ്ടത് ശ്യാമയും അമൃതയും രണ്ടിനെ ഒതുക്കിയാൽ നമ്മൾ ജയിച്ചു ജഗൻ പറയുന്നു അമൃതയെ അശ്വതിയിൽ കൂടി തന്നെ നമുക്ക് ഒതുക്കാം അശ്വതിയുടെ കാര്യങ്ങള് കൃത്യമായിട്ട് എനിക്ക് ഉടനെ കിട്ടും ഞാനും മായയും അതിന്റെ പിന്നിൽ തന്നെയാ അപ്പൊ ഓക്കെ ഐശ്വര്യ കാര്യങ്ങൾ നടക്കട്ടെ ഈ സമയം റൂമിന്റെ വാതിൽ തുറന്ന് ഐശ്വര്യയുടെ പിന്നിലേക്ക് വരികയാണ് അരുൺ ഇതറിയാതെ പുഞ്ചിരിച്ചു ഫോണിലൂടെ ഐശ്വര്യ പറയുന്നു ഓക്കെ അങ്കിൾ നമ്മൾ നേടും നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കും ഞാൻ വിളിക്കാം അംഗളെ അങ്ങനെ കൂടി ഫോൺ കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് തിരിയുന്ന ഐശ്വര്യ കാണുകയാണ് തന്റെ പിന്നിൽ നിൽക്കുന്ന അരുണിനെ അരുൺ ചോദിക്കുന്നു ആരോടാ നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കുമെന്നൊക്കെ വീം പഠിക്കുന്നത് കേട്ടല്ലോ അപ്പോൾ ഐശ്വര്യ പറയുകയാണ് അരുൺ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പണ്ടത്തെ കാരണവന്മാരുടെ സ്വഭാവം എടുക്കരുത് കാലം മാറിയതൊന്നും അരുൺ അറിഞ്ഞില്ലേ ഓരോരുത്തർക്കും പല ഫ്രണ്ട്സ് ഉണ്ടാകും പലരെയും ഫോണും ചെയ്യും പല കാര്യങ്ങൾ സംസാരിക്കും അവിടെ ലെൻസും പിടിച്ച് പരിശോധിക്കാൻ വരരുത് ഇരിക്കട്ട് അരുൺ പറയുന്നു ദേ ഞാനങ്ങനെ പണ്ടത്തെ കാരണവർ ടൈപ്പ് ഒന്നുമല്ല അതുമല്ല പഴയ കാരണവന്മാർക്ക് ഒരുപാട് നല്ല ഗുണങ്ങളും കാലം മാറിയത് നീയാ അറിയാത്തത് നല്ല ഭാര്യയും ഭർത്താവും ഇക്കാലത്ത് അങ്ങനെയൊന്നും മറച്ചു വെക്കില്ല അവർക്കിടയില് ഒരൊളിവും ഇല്ല എന്റെ ഐശ്വര്യ ഇതാ എന്റെ ഫോൺ ഇതിന്റെ പാസ്വേഡും നിനക്കറിയാം ഇതുപോലെ നിന്റെ ഫോണ് എന്റെ കയ്യിൽ തരാനുള്ള ധൈര്യം നിനക്കുണ്ടോ കൂടി ഐശ്വര്യ പറയുന്നു എന്റെ ഫോൺ എന്റെ ഭർത്താവിനല്ല ദൈവം തമ്പുരാനു പോലും ഞാൻ കൊടുക്കില്ല സ്വന്തം കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആകാനുള്ള മത്സരം നടക്കുക എനിക്ക് വേണ്ടി ഒറ്റ വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛാ നമുക്ക് ഐശ്വര്യയെ വൈസ് ചെയർപേഴ്സൺ ആക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഭർത്താവിന്റെ കടമകൾ ചെയ്യാൻ വയ്യ ഫോൺ പരിശോധിക്കണം എന്തിനും ഏതിനും എല്ലാവർക്കും ഉദാഹരണം പറയാൻ ഒരു ശ്യാമ വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല ഞാൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് കരങ്ങി വിളിച്ച് പുറകെ നടന്നിട്ടുമില്ല അങ്ങോട്ട് വന്ന് പെണ്ണ് ചോദിച്ച് വിവാഹം കഴിച്ചതാ എന്നിട്ടിപ്പോൾ ഞാൻ എന്ത് ചെയ്താലും കുറ്റം എന്തു പറഞ്ഞാലും കുറ്റം അരുൺ ചോദിക്കുന്നു എന്റെ ഐശ്വര്യെ നിന്നോട് ഇതിനൊക്കെ എന്തു പറയാനാ അപ്പോൾ ഐശ്വര്യ പറയുകയാണ് ഒന്നും പറയാനില്ല അതുകൊണ്ടാ എന്തു പറയാനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത് അങ്ങനെ വാതിലടിച്ചു കുറ്റിയിട്ടിട്ട് അരുൺ അരികിലേക്ക് വന്ന ഐശ്വര്യ പറയുന്നു എന്റെ മുഖത്ത് നോക്കി പറയണം ഞങ്ങള് മൂന്ന് പേരില് ആര് വൈസ് ചെയർപേഴ്സൺ ആകണമെന്ന അരുടെ ആഗ്രഹം പറ അരുൺ പറയുന്നു ഐശ്വര്യ നീ വൈസ് ചെയർപേഴ്സൺ ആകണം അത് തന്നെയാണ് എന്റെ ആഗ്രഹം അത് വേറൊന്നും കൊണ്ടുവല്ല ശ്യാമയോ അമൃതേട്ടത്തിയോ ആ പദവിയിലെത്തിയാൽ നീ ഈ വീടിനെ വലിയൊരു നരകമാക്കും ഇത് കേട്ട് ഐശ്വര്യ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ അരുൺ അവിടെ വന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് കണ്ണന്റെ വിഗ്രഹത്തിന്റെ അരികിലിരുന്ന് ശ്യാമ ചോദിക്കാണ് തൃപ്തിയായില്ലേ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചപ്പോൾ തൃപ്തിയായില്ലേ മടുത്തു എന്നെ പഠിപ്പിക്കാമെന്നും പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ടാ ടീച്ചർ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് അഖിൽ സാറുമായിട്ട് സംസാരിച്ചു മറ്റെന്തെങ്കിലും സാധാരണ പോലെ സംസാരിക്കുകയായിരുന്നെങ്കിൽ ടീച്ചർ എന്നോട് പറയുമായിരുന്നില്ലേ രണ്ടുപേരും എന്തോ ഒളിക്കുന്നുണ്ട് പിന്നെ ഐശ്വര്യടുത്തി പറഞ്ഞതൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല അതൊരു ഫേക്കാ പക്ഷേ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ തോന്നി സാർ അങ്ങനെയൊന്നും എന്നെ വഞ്ചിക്കില്ലാന്ന് സാർ എന്നെ പറ്റിക്കില്ലായിരിക്കും അല്ലെ കൃഷ്ണ ഒക്കെ ഞാൻ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ സാറിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് യാണോ ഐശ്വര്യെടുത്തി എന്റെ മനസ്സിൽ ഓരോരോ സംശയം മനഃപൂർവ്വം കൊണ്ടിടുന്നതാണോ വരട്ടെ നോക്ക അല്ലേ കണ്ണ നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്കൊരു സമാധാനം കിട്ടി എനിക്കൊരു ധൈര്യം വന്നു ചാഞ്ചാടിക്കൊണ്ടിരുന്ന എന്റെ മനസ്സിലൊരു ഉറപ്പ് വന്നതുപോലെ ശരിയാ ഓക്കെ എന്റെ ഒരു തോന്നല പക്ഷേ നാളെ വീണ്ടും എന്റെ മനസ്സ് മാറുമോ അത് നാളെയല്ലേ അല്ലേ അങ്ങനെ ശ്യാമ അവിടെ വന്ന് എഴുന്നേറ്റ് കണ്ണന്റെ മുന്നിൽ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന് അഖിൽ ചോദിക്കുന്നു ഇന്നത്തെ പഠിത്തം എങ്ങനെയുണ്ടായിരുന്നു പെട്ടെന്ന് ശ്യാമയുടെ മുഖം വാടുകയാണ് അഖിൽ ചോദിക്കുന്നു എടോ ചോദിച്ചത് കേട്ടില്ലേ വന്ദനയോട് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതെന്തെങ്കിലും വന്ദന പറഞ്ഞോ ഇത് കേട്ട് ശ്യാമ മനസ്സിൽ പറയുകയാണ് ഓഹോ കൂട്ടുകാരിയോട് പറഞ്ഞതെല്ലാം ഞാനും കേൾക്കണോ അല്ലേ അഖിൽ പറയുന്നു ശരി ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ തന്നെ പറയാം അഖിലിനെ തടങ്ങ ശ്യാമ പറയുന്നു എനിക്ക് ഉറങ്ങണം അഖിൽ ശ്യാമ എന്ന് പിടിക്കുമ്പോൾ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് മാറുന്നു പറഞ്ഞ് അഖിലിനെ പിടിച്ചു മാറ്റി നിർത്തി തറയിലേക്ക് ബെഡ്ഷീറ്റ് വിരിക്കുകയാണ് ശ്യാമ അഖിൽ വാതിലടച്ച് കുറ്റിയിടുമ്പോൾ കൂടി പില്ലോ എടുത്ത് തറയിലേക്ക് ഇടുകയാണ് ശ്യാമ അഖിൽ ചോദിക്കുന്നു ഇതെന്താ ശ്യാമ കൂടി തറയിലേക്ക് കിടക്കുകയാണ് ശ്യാമ എന്ന് ും വെഡിലേക്ക് കിടക്കുന്നു പെട്ടെന്ന് കൂടി എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് വിഷമിച്ച് കിടക്കുകയാണ് ശ്യാമ പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഒരു രാജകുമാരിയെ പോലെ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഈ സമയം അരികിലേക്ക് വന്ന ശ്യാമയോട് ഐശ്വര്യ ചോദിക്കുന്നു എടി ശ്യാമെ നീ എന്താ പറഞ്ഞത് മത്സരത്തിൽ ജയിക്കുമെന്നോ എന്നിട്ടിപ്പോഴെന്തായി ആരാ ജയിച്ചത് അവൾ ശ്യാമ പറയുന്നു മേഡം അവിവേകം പൊറുക്കണം ഞാൻ മേഡത്തിന്റെ ഒരു ദാസിയായിട്ട് ഇവിടെ കഴിഞ്ഞോളാം മാഡം എന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കരുത് അവൾ കൈ നീട്ടിക്കൊണ്ട് ഐശ്വര്യ പറയുന്നു എന്റെ കൈ ഒന്ന് എന്ന് പറഞ്ഞ് കൈ മസാജ് ചെയ്യുന്ന ശ്യാമ പറയുകയാണ് മാഡത്തിന്റെ കൈ മസാജ് ചെയ്യാൻ സാധിക്കുന്നത് എന്റെ ഒരു ഭാഗ്യമാ ഇത് കേട്ട ഐശ്വര്യ പറയുന്നു ശരി ഇനി എന്റെ കാലിൽ കിടക്കുന്ന എന്റെ പാദരക്ഷകൾ തുടച്ചു വൃത്തിയാക്ക് മാഡം എന്ന് പറഞ്ഞ് ശ്യാമ മടിച്ചു നിൽക്കുമ്പോൾ കൂടി ഐശ്വര്യ പറയുന്നു ചെരുപ്പ് തുടയ്ക്കാൻ ശ്യാമ പറയുന്നു തുടയ്ക്കാം മേഡം മാഡത്തിന്റെ ചെരുപ്പുകൾ തുടക്കാൻ പറ്റുക എന്നുള്ളത് എന്റെ മഹാഭാഗ്യമാ അങ്ങനെ ശ്യാമ ചെരുപ്പ് തുടയ്ക്കാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് വന്ന് അഖിൽ പറയുന്നു അരുത് അരുത് ശ്യാമേ ദയ ഇല്ലാത്ത മേധാവി യുടെ പാതരക്ഷ നീ തുടക്കരുത് ഇത് കിട്ടി ശ്യാമ പറയുന്നു ചെരുപ്പ് തുടക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല അഖിൽ സാർ അഖിൽ കൂടി ചോദിക്കുന്നു നീ എന്റെ ശ്യാമയെ കൊണ്ട് ചെരുപ്പു തുടപ്പിക്കും അല്ലേ അങ്ങനെ ഐശ്വര്യയുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണഖിൽ വീടെന്ന് പറഞ്ഞ ഐശ്വര്യ ഉറക്ക കരയുമ്പോൾ കഴുത്തിൽ മുറുകെ പിടിക്കുകയാണഖിൽ ദേഷ്യത്തോടുകൂടി ഐശ്വര്യ അഖിലന്റെ കൈ തട്ടി മാറ്റുന്നു ഇത് ഐശ്വര്യ കണ്ട സ്വപ്നമാണ് ഉറക്കത്തിൽ ഐശ്വര്യ പറയുന്നു ശ്യാമയും കൊല്ലും നിന്നെയും കൊല്ലും ഇത് കിട്ട് ഉണർന്ന് ഐശ്വര്യയെ തട്ടി വിളിക്കുകയാണ് അരുൺ എഴുന്നേറ്റിരുന്ന് ചുറ്റും നോക്കിക്കൊണ്ട് ഐശ്വര്യ ചോദിക്കുന്നു ശ്യാമ എവിടെ ആഖി എവിടെ അരുൺ ചോദിക്കുന്നു ശ്യാമയോ ദേ നട്ട സ്വപ്നം കാണുന്നതൊക്കെ കൊള്ളാം ഇവിടെ ബാക്കിയുള്ളവന് കിടന്നുറങ്ങണം ഐശ്വര്യ പറയുന്നു ഉറങ്ങിക്കോ പക്ഷേ ഞാൻ സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്നതേ ഈ മത്സരത്തിനു ശേഷമാ സ്വപ്നത്തിൽ കണ്ടതുപോലെ എല്ലാ സ്റ്റാഫിന്റെയും മുന്നിൽ വെച്ച് അവളെ അപമാനിക്കുകയും ചെയ്യും നിനക്ക് വട്ട മൂടിത്ത വട്ടെന്ന് പറഞ്ഞ് അരുൺ ഉറങ്ങാനായി കിടക്കുകയാണ് ഐശ്വര്യ കൂടി ആലോചിച്ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ഐശ്വര്യ ചായയുമായി വന്ദനയുടെ റൂമിൽ േക്ക് വരികയാണ് വന്ദന ചോദിക്കുന്നു എനിക്ക് ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നോ ഞാൻ കിച്ചണിൽ വന്ന് എടുക്കുമായിരുന്നല്ലോ ഐശ്വര്യ പറയുന്നു അയ്യടാ ഇത് നിനക്കല്ല അഖിലിനാ വന്ദന ചോദിക്കുന്നു അഖിലിന് ചായ ശ്യാമ കൊണ്ട കൊടുക്കില്ലേ അശ്വര് പറയുകയാണ് ഇന്ന് മുതൽ അഖിലിന് ചായ നീ വേണം കൊണ്ടു കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അഖിലിന് നിന്നോടൊരു അടുപ്പവും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇരിക്കന വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ആ അടുപ്പം കൂടണം ഇപ്പൊ നിന്നെ അഖില് കാമുകിയുടെ സ്ഥാനത്താ കാണുന്നതെങ്കിലേ ഇനി മുതല് നിന്നെ ഭാര്യ യുടെ സ്ഥാനത്ത് കാണണം ഇരകിട്ട് പുഞ്ചരിച്ചു നാളത്തോടു കൂടി വന്ദന നിൽക്കുമ്പോൾ കയ്യിൽ പിടിച്ച ഐശ്വര്യ പറയുന്നു വന്ദനെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചിട്ട് ദിവസം ആരംഭിക്കാനാ ഒട്ടുമിക്ക കോന്തം ഭർത്താക്കന്മാരുടെയും ആഗ്രഹം അതൊരു ഐശ്വര്യമാണ് പോലും അഖിയും അങ്ങനെ തന്നെയാ ശ്യാമയുടെ കൈ കൊടുക്കുന്ന ചായയെ കുടിക്കൂ ശ്യാമയ്ക്കും അതൊരു അവകാശം പോലെയാ ശ്യാമയുടെ ആ അവകാശം ഇന്ന് മുതല് നിനക്കായിരിക്കും ഇനി മുതല് നിന്റെ കയ്യിൽ നിന്നും ചായ വാങ്ങി കുടിക്കാൻ അഖി കൊതിക്കണം അവനെ കൊതിപ്പിക്കണം അത് നിന്റെ വിടുക്കാണ് വന്ദന നീ ഒരു മിടുക്കിയല്ലേ കാര്യങ്ങളൊക്കെ അറിയാലോ രാവിലെ കുടിക്കുന്ന ചായ മുതലാ ഭാര്യയും ഭർത്താവും അടുത്തു തുടങ്ങുന്നത് എന്റെ വന്ദന പറയുന്നു എങ്കിലേ ചായ ഇന്നു മുതൽ എന്റെ കൈ അഖിലെ കുടിക്കാൻ പോകുന്നത് ഐശ്വര്യ പറയുന്നത് പോലെ ഞാൻ കാമുകിയുടെ സ്ഥാനത്ത് നിന്ന് ഭാര്യയുടെ സ്ഥാനത്തേക്ക് പ്രൊമോഷൻ നേടുവാ അഖിലിന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് ഞാൻ ഇതാ ഒരു ചുവടും കൂടി അടുക്കാൻ പോകുന്നു അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ വന്ദനയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ